നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. കപ്പലിൻ്റെ ഡെക്കിൻ്റെയും അതുപോലെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിൻ്റെയും ഞാൻ ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കപ്പലിൻ്റെ തലച്ചോറ് കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജ് ആണെങ്കിൽ കപ്പലിൻ്റെ ഹൃദയം കപ്പലിൻ്റെ എൻജിൻ റൂമാണ്. ഇപ്പോൾ ഞാനിരിക്കുന്നത് എൻജിൻ കൺട്രോൾ റൂമിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻജിൻ റൂം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കപ്പലിൻ്റെ എൻജിൻ കൺട്രോൾ റൂമിലാണ്. ഇവിടെ വെച്ചിട്ടാണ് കപ്പലിൻ്റെ എൻജിനും അതുപോലെ മറ്റ് മെഷീനറീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ നമ്മുടെ ഫോർത്ത് എഞ്ചിനീയർ ഇവിടെ ഇപ്പോൾ വാച്ചിലാണ്. ഹൈ ചാർസപ്പ്, കാരി ഓൺ. എൻജിൻ കൺട്രോൾ റൂമിനെ നമുക്ക് ചുരുക്കി ECR എന്ന് വിളിക്കാം. എൻജിൻ റൂമിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്ന പല മെഷീനറീസിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് പ്രഷറ്, ടെമ്പറേച്ചർ, കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു AC റൂമിലിരുന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിയൽ ടൈമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് അലാം മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് എന്തെങ്കിലും അലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെമ്പറേച്ചർ ഹൈ ആവുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ടാങ്കിൻ്റെ ലെവലൊക്കെ കൂടുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല തരത്തിലുള്ള മെഷീനറീസിൻ്റെയൊക്കെ ബ്രേക്കേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിൽ നിന്ന് ആണ് പലപ്പോഴും നമ്മൾ എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കൺട്രോൾ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ എഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. കപ്പലോടിക്കുന്ന സ്ഥലത്തുള്ള പോലത്തെ തന്നെ ടെലിഗ്രാഫ് കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. അടുത്ത നമ്മൾ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല ഹൈ നോയിസ് ലെവലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. തലയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽമെറ്റ് വെക്കണം. അതുപോലെ നമ്മുടെ ചെവി അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഇയർമഫും കൂടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് കപ്പലിനെ മുന്നോട്ടും പുറകോട്ടൊക്കെ നീങ്ങാൻ സഹായിക്കുന്ന മെയിൻ എഞ്ചിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. 9 യൂണിറ്റ് ചേർന്നതാണ് ഈ കപ്പലിൻ്റെ മെയിൻ എഞ്ചിന്. അപ്പോൾ നമുക്ക് ഇനിയും 2 നില കൂടി താഴോട്ട് പോകാനുണ്ട് മെയിൻ എഞ്ചിൻ്റെ മുഴുവനായിട്ട് കാണണമെങ്കിൽ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അടുത്തായി നമുക്ക് താഴത്തെ നിലയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ മെയിൻ എഞ്ചിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അതിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു സൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇപ്പോൾ ഓരോ യൂണിറ്റിനകത്ത് ഇതുപോലെ എൻ്റെ പിറകിൽ കാണുന്ന പോലത്തെ ഉള്ള ലൈനർ എന്നൊരു സംഭവമുണ്ട്. ഇപ്പം ഇതിപ്പോൾ കാണുന്നത് സ്പെയറായിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അകത്തെ എന്തെങ്കിലും ഐറ്റംസ് പൊട്ടി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അത് ഊരി മാറ്റിയതിന് ശേഷം ഇത് അവിടെ പിടിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ബൈക്ക് ഒക്കെ നമ്മൾ കിക്കർ അടിച്ച് അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ബാറ്ററിയുടെ സഹായത്തോടെ. അതുപോലെ തന്നെ കാറും മറ്റ് വാഹനങ്ങളൊക്കെ ബാറ്ററിയുടെ സഹായത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും വലിയ കപ്പലിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ബാറ്ററി പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ 2 വലിയ എയർ സിലിണ്ടേഴ്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഈ എയർ സിലിണ്ടറിൽ ഉള്ള എയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കപ്പലിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് ഇവിടെ നിന്ന് എയർ തുറന്നു വിടുകയും ആ എയറിൻ്റെ സഹായത്തോടെ എൻജിൻ സ്റ്റാർട്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ബോട്ടിലേക്ക് എയർ ബോട്ടിലേക്ക് എയർ ഉണ്ടാക്കാനായിട്ട് കുറേ എയർ കംപ്രസേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുൻപ് കണ്ട എയർ ബോട്ടിലിൽ പ്രഷർ കുറയുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്ത് എയർ അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ലെവലെത്തിക്കഴിയുമ്പം തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. നമ്മുടെ കപ്പലിന് ആവശ്യമുള്ള പവറൊക്കെ തരുന്നത് ജനറേറ്റേഴ്സാണ്. ഈ കപ്പലിൽ എൻജിൻ റൂമിൽ 4 വലിയ ജനറേറ്റർ ഉണ്ട്. ഓരോ ജനറേറ്ററും 4580 kW പവർ തരുന്ന ജനറേറ്റേഴ്സാണ്. തേർഡ് എഞ്ചിനീയറാണ് ഓരോ ജനറേറ്ററിൻ്റെയും മെയിൻ്റനൻസ് കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ജനറേറ്റർ 720 RPM കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹൈ നോയിസ് ലെവലാണ് ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ 4 ജനറേറ്ററൊന്നും ഓണാക്കി വെക്കാറില്ല കപ്പൽ അടുക്കുന്ന സമയത്തും. അതുപോലെ തന്നെ കൂടുതൽ ഫ്രിഡ്ജ് കണ്ടെയ്നർ, അതായത് റീഫർ കണ്ടെയ്നേഴ്സൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്തും കൂടുതൽ പവർ ആവശ്യമുള്ളപ്പോഴൊക്കെ മാത്രമാണ് നമ്മൾ എല്ലാ ജനറേറ്ററും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്.
സാധാരണഗതിയിൽ രണ്ട് ജനറേറ്ററൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ആവശ്യമായി വരിക. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇപ്പോൾ ജനറേറ്ററൊക്കെ നല്ല രീതിയിൽ ഫ്യൂലൊക്കെ കുടിക്കുന്നതാണ്. വെറുതെ കപ്പൽ നിർത്തിയിട്ടേക്കുവാണെങ്കിൽ പോലും ഈ റീഫർ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ഓടിക്കാനായിട്ട് ഒരു ജനറേറ്റർ ഏകദേശം 10,000 ലിറ്റർ ഡീസലാണ് ഒരു ദിവസം കുടിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ബോയിലറാണ്. ഓയിൽ കത്തിച്ച് വെള്ളത്തിനെ ചൂടാക്കി സ്റ്റീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു മെഷീനറിയുടെ ഉപയോഗം. സാധാരണ കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ബോയിലർ ഉപയോഗിക്കേണ്ടി വരിക. കപ്പലിൻ്റെ പല ഭാഗത്തും സ്റ്റീമിൻ്റെ ആവശ്യമുണ്ട്. കപ്പലോടാൻ ഉപയോഗിക്കുന്ന ഇന്ധനമൊക്കെ ചൂടാക്കാനും അങ്ങനെ പല ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കാനായിട്ടാണ് ഇവിടെ ഒരു എക്സ്റ്റിങ്ക്വിഷർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കപ്പലിൻ്റെ മിഡിൽ പ്ലാറ്റ്ഫോമിലാണ്. കപ്പലിനെ നിയന്ത്രിക്കുന്നത് സാധാരണ കപ്പൽ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിൽ നിന്നും അതുപോലെ അവിടെ ഫെയിലായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എഞ്ചിൻ കൺട്രോൾ റൂമിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും എന്തെങ്കിലും പ്രശ്നമുണ്ടായി കപ്പലിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ എഞ്ചിനെ നിയന്ത്രിക്കാനാണ് ഈ ഇമർജൻസി മനുവറിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം പ്യൂരിഫയർ റൂമാണ്. കപ്പലിൻ്റെ എഞ്ചിൻ ഓടാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്യൂവല്, അതായത് ആ ഇന്ധനം ഏകദേശം കരിയോയിലിനോടൊക്കെ സാമ്യമുള്ളതാണ്. അപ്പോൾ അതിലൊത്തിരി ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബങ്കർ ടാങ്കുകളിലാണ് പുറത്തുനിന്ന് ഫ്യൂവൽ എടുക്കുന്നത്. അതിനുശേഷം ഇവിടെയുള്ള ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് ആ ഫ്യൂവല് മാറ്റുകയും പിന്നീട് ഈ പ്യൂരിഫയർ വഴി അതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ കളഞ്ഞ് അങ്ങനെയുള്ള ഓയിലാണ് നമ്മൾ പിന്നീട് എഞ്ചിനിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ബോട്ടം പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എഞ്ചിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണിത്, ക്രാങ്ക് കേസ് എന്ന് പറയും. അപ്പം ആവശ്യം അനുസരിച്ച് ചിലപ്പം ഈ ഡോറൊക്കെ തുറന്നിട്ട് അകത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരും. ചില സമയത്ത് മെയിൻ എഞ്ചിൽ നേരത്തെ കാണിച്ചതുപോലത്തെ ലൈനറ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മൊത്തം എഞ്ചിൻ സ്റ്റാഫ് 14 മണിക്കൂറൊക്കെ പണിയെടുത്തിട്ട് വേണം അതൊന്ന് തീർക്കാൻ. അല്ലാതെ നമ്മുടെ നടുക്കടലിൽ വെച്ചിട്ട് കപ്പൽ നമ്മുടെ കാറൊക്കെ കാണിക്കുന്നത് പോലെ വർക്ക്ഷോപ്പിലോട്ടൊന്നും കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ എഞ്ചിന് സഹായത്തോടെ ഈ ഷാഫ്റ്റ് കറങ്ങി അതിൻ്റെ അറ്റത്തുള്ള പ്രൊപ്പല്ലർ കറങ്ങിയാണ് കപ്പൽ മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നത്. ഇപ്പോൾ കപ്പൽ നിർത്തിയിട്ടേക്കുന്നതായതുകൊണ്ടാണ് ഈ ഷാഫ്റ്റ് ഇപ്പോൾ കറങ്ങാതിരിക്കുന്നത്. നമ്മുടെ എഞ്ചിൻ റൂമിൽ പല തരത്തിലുള്ള പമ്പുകളുണ്ട്. ബലാസ്റ്റ് പമ്പ്, ഫയർ പമ്പ്, അങ്ങനെ ഓരോ ആവശ്യത്തിനുള്ള പമ്പുകളുണ്ട്. അതൊക്കെ തന്നെ ഈ ബോട്ടം പ്ലാറ്റ്ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റ് 6 അടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിൻ്റെ എത്രമാത്രം സൈസ് ഈ ഓരോ പമ്പിനും ഉണ്ടെന്നുള്ള കാര്യം. എഞ്ചിൻ റൂമിൽ പലപ്പോഴും വെള്ളവും ഓയിലൊക്കെ മിക്സ് ആകാറുണ്ട്. അപ്പോൾ ആ ഓയിലി മിക്സർ നമുക്ക് വെള്ളത്തിലോട്ട് പുറത്തോട്ട് കളയാൻ അനുവാദമില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓയിലി വാട്ടർ സെപ്പറേറ്റർ എന്ന OWS എന്ന ഈ മെഷീനറി വഴി ആ ഓയിലിനെ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് ആ വെള്ളം നമുക്ക് പിന്നീട് പുറത്തേക്ക് പമ്പോട്ട് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ഓയിലിൻ്റെ വേസ്റ്റ്, അതായത് സ്ലഡ്ജ് കാര്യങ്ങളൊക്കെ നമ്മൾ കരയടുക്കുമ്പം വേറെ ബാർജിലോ അല്ലെങ്കിൽ ടാങ്കറിലോട്ടൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഫ്രഷ് വാട്ടർ ജനറേറ്ററാണ് ഇപ്പോൾ ഈ കാണുന്നത്. എഞ്ചിൻ റൂമിൽ നിന്ന് ഇഷ്ടംപോലെ മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ മെയിൻ്റനൻസും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു എഞ്ചിൻ റൂം വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ പണിയായുധങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂക്കിയിട്ടേക്കുന്നത്. ഇപ്പം നമുക്ക് പല കാര്യങ്ങളും എഞ്ചിൻ ഫിറ്ററും മറ്റ് എഞ്ചിനീയേഴ്സൊക്കെ ചേർന്ന് ഈ ലെയ്ത്തിലൊക്കെയാണ് പല കാര്യങ്ങളും സംഭവമൊക്കെ സെറ്റ് ചെയ്ത് പല കാര്യങ്ങളും റിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ മെഷീനറീസിന് ഇഷ്ടംപോലെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പെയർ പാർട്സ് സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. അവസാനമായിട്ട് നമുക്ക് കപ്പലിൻ്റെ എക്സോസ്റ്റ്, ആ പുകയൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. ഇപ്പം മെയിൻ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ വലിയ പൈപ്പ് വഴിയാണ് മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുന്ന പുകയെല്ലാം കൂടെ എക്സോസ്റ്റ് ഗ്യാസ് എക്കണോമൈസർ എന്ന ഈ ഒരു വലിയ സംഭവത്തിലൂടെ കടത്തിവിടും. ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ബോയിലറിൻ്റെ അതേ പർപ്പസാണ് ഇതും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കപ്പൽ ഓടുന്ന സമയത്ത് നമുക്ക് ബോയിലറിലോട്ട് എക്സ്ട്രാ ഓയിലൊക്കെ കത്തിച്ച് വെള്ളം ചൂടാക്കി സ്റ്റീം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പൽ ഓടുന്നതിൻ്റെ ആ പുകയിൽ നിന്നുള്ള ചൂട് വെച്ച് തന്നെ നമുക്ക് വെള്ളത്തിനെ ചൂടാക്കി സ്റ്റീമ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവത്തിലൂടെ കടത്തി വിട്ടിട്ടാണ് സ്റ്റീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഉള്ള പുക പണ്ട് കാലത്തൊക്കെ നേരെ പുറത്തേക്ക് കളയാമായിരുന്നു. എന്നാൽ 2020 January 1 ഒരു റൂള് വന്നു. ഈ എയർ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 3.5% സൾഫർ കണ്ടൻറ്റുള്ള ഓയില് ഉപയോഗിക്കാൻ പറ്റത്തില്ലാതായി. അങ്ങനെ അഥവാ ഉപയോഗിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഇതുപോലുള്ള ഒരു സ്ക്രബ്ബർ യൂണിറ്റ് പിടിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ പല കപ്പലുകളിലും ഇതുപോലത്തെ ഒരു യൂണിറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എക്സോസ് ഗ്യാസ് ക്ലീനിങ് സിസ്റ്റമാണ്.
അതായത് കടൽ വെള്ളത്തിൻ്റെ സഹായത്തോടെ ഈ കൂടിയ സൾഫർ കണ്ടൻ്റ് ഉള്ള പുകയൊക്കെ കഴുകി അതിൻ്റെ സൾഫർ കണ്ടൻറ്റ് കുറച്ച് ശുദ്ധീകരിച്ച് ആ പുക പുറത്തേക്ക് വിടാൻ ആണ് ഇത്തരം ഒരു വലിയ സംഭവം പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചില കപ്പൽ മുതലാളിമാർ ഇത് പിടിപ്പിക്കുന്നതിന് പകരം സൾഫർ കണ്ടൻറ്റ് കുറഞ്ഞ, അതായത് 0.5% കുറഞ്ഞ ഫ്യൂവല് ഉപയോഗിച്ചാണ് കപ്പൽ ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പൊല്യൂഷനും കുറവാണ്. പക്ഷേ ആ ഒരു ഫ്യൂവലിന് റേറ്റും കൂടും. അപ്പോൾ നമ്മൾ ഈ കാണേണ്ട ഐറ്റംസൊക്കെ തന്നെ ഈ കാണുന്ന ഈ ഫണലിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ചില കൺട്രീസിലൊക്കെ ചെല്ലുമ്പം 0.1% താഴെയുള്ള ഫ്യൂവൽ വേണം യൂസ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നേരെ പുക ഈ സ്ക്രബ്ബർ യൂണിറ്റിൽ കൂടെ കയറ്റാതെ തന്നെ പുറത്തേക്ക് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3.5% ആ ഫ്യൂവൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ സ്ക്രബ്ബറിൽ കൂടെ കടത്തിവിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കപ്പലിൻ്റെ ഫണലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ എഞ്ചിനിൽ നിന്നും മറ്റ് ജനറേറ്ററുകളിൽ നിന്നൊക്കെ ഉള്ള പോക്കോഡിലാണ് ഏറ്റവും മുകളിൽ ഈ കാണുന്നത്. അപ്പം അങ്ങ് മാറി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ സ്ക്രബ്ബർ യൂണിറ്റിൻ്റെ, അതായത് നമ്മുടെ എക്സോസ് ഗ്യാസ് ക്ലീനിങ് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്ക്രബ്ബർ യൂണിറ്റിൻ്റെ പോക്കോഡിലാണ് അങ്ങ് മാറി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കപ്പൽ 10,000 20-footer ഇക്വലൻറ്റ് യൂണിറ്റ്സ്, അതായത് 10,000 20-ടി കണ്ടെയ്നർ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കപ്പലാണ്. അപ്പോൾ പണ്ടുകാലത്തെ കപ്പലുകളിൽ അക്കോമഡേഷൻ്റെ താഴെയായിട്ടായിരുന്നു എഞ്ചിൻ റൂം സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ പിന്നീട് പുതിയ കപ്പലുകളൊക്കെ പണിത സമയത്ത് കൂടുതൽ കണ്ടെയ്നർ ക്യാരി ചെയ്യാൻ വേണ്ടി കപ്പലൊടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിനെ കുറച്ച് മുൻവശത്തോട്ട് വെച്ചതിന് ശേഷം എഞ്ചിൻ റൂമിനെ കുറേ അങ്ങ് പുറകോട്ട് മാറ്റി വെച്ചു. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അപ്പം നമ്മുടെ അതിൻ്റെ മുന്നിലും പുറകിലൊക്കെ ആയിട്ട് കണ്ടെയ്നർ ഇഷ്ടംപോലെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.